ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ കുറച്ച് നമ്മുടെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു കണ്ടൻറ്റൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അന്ന് ഗ്രീൻ ടീ കുടിച്ചാലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന പോലെ നല്ല ചൂട് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കില്ലേ, അതുപോലെയൊന്നും ഗ്രീൻ ടീ കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. കാരണം നമ്മുടെ അന്നനാളത്തിന് അതത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം ചെറിയ ചൂടാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് ഗ്രീൻ ടീ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നല്ല ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഗ്രീൻ ടീ തിളപ്പിച്ച് ഉണ്ടാക്കുമല്ലോ, അങ്ങനെ നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഗ്രീൻ ടീ എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കി അങ്ങനെ വെറുതെ കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ആ ഒരു ദിവസത്തെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ്റെ ഷർട്ട് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഏട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എനിക്ക് എത്രയാണെങ്കിലും ഷർട്ട് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തേയില്ല. അപ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ അയൺ ചെയ്ത് ശരിയാവാതിരിക്കുക. അപ്പം ഏട്ടൻ തന്നെയാണ് ചെയ്യാറ്, പക്ഷേ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നേരെ വന്ന് നമ്മുടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ രാവിലെ ഫ്രൂട്ട്സും പിന്നെ നട്ട്സൊക്കെയാണ് കഴിക്കാറുള്ളത്. പിന്നെ ഏട്ടന് ഓഫീസിലേക്കും കൊടുത്തു വിടണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ആപ്പിളും കിവിയും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലാണോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലാണ്, എന്നാലും എല്ലാ ദിവസവും ഒന്നും ഫോളോ ചെയ്യാറില്ല കേട്ടോ. 16:8 എന്ന വിൻഡോ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്, ഫോളോ ചെയ്യുന്ന ദിവസം. അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, പ്രത്യേകിച്ചൊരു ഡയറ്റൊക്കെ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ അറിയത്തില്ല നമ്മളൊരു ഡയറ്റിലാണ് എന്നുള്ളത്. കാരണം ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഇൻ്റർവെല്ലിൽ കുറച്ച് പേരാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാത്തൊരു സമയമാണ് ഈ ഒരു 18 മണിക്കൂർ എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഈ ഒരു 8 മണിക്കൂർ എന്ന് പറയുന്നത്. അതായത് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കും, 16 മണിക്കൂർ ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ 16 മണിക്കൂർ തന്നെ കറക്റ്റ് ഫോളോ ചെയ്യാറില്ല കേട്ടോ. ഒരു 15-15.5 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും ഫോളോ ചെയ്യുന്ന ദിവസം കേട്ടോ. എന്നിട്ട് രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഒരു 11 മണിക്കുള്ളിലൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചുകൊണ്ട് ഈവനിങ് തന്നെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാറക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് എന്താ പറയുക, നമ്മൾ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് സോക്ക് ചെയ്യാനായിട്ട് ഇടാണ്. അവൾക്ക് രാത്രി തന്നെ സോക്ക് ചെയ്ത് ഇടാണെങ്കിൽ അത്ര ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് മാറുമല്ലോ. അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചീര നന്നാക്കാൻ പോവാണ്. ഇന്ന് ചീരയാണ് കേട്ടോ, നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും ചീര കഴിക്കാറുണ്ട്. കാരണം നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചീര എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ എന്താ പറയുക, വേരൊക്കെ ഉണ്ടല്ലോ, അതിൽ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഇലയിൽ എന്തെങ്കിലുമൊക്കെ ചീത്തയായിട്ടുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയിട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകും. ഇങ്ങനെ കഴുകുകയാണെങ്കിലേ പെട്ടെന്ന് തന്നെ മണ്ണൊക്കെ പോകട്ടോ, മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പം ഇത് ജർജറാണ് കേട്ടോ, ഇത് സാലഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കഴിച്ചു പോകും, അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. വൈറ്റമിൻ കെ റിച്ച് ആണ്, കാൽസ്യം ഉണ്ട്, നമ്മുടെ കണ്ണിന് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്, ഡയബറ്റിക് കുറയ്ക്കാനായിട്ട് നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്, പിന്നെ എന്താണ് ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. അങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല ഇല മാത്രം എടുത്തിട്ട് ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് എന്താ പറയുക, ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ സാലഡ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണല്ലോ. ഉണ്ടാക്കേണ്ട ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക, ഒന്ന് കഴുകുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് നാരങ്ങയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കും. അങ്ങനെ ഇല എങ്ങനെ കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ഒരു ലെമണൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കഴിക്കാനായിട്ട് നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ചോപ്പറിൽ തന്നെയാണ് ഞാൻ ചീര നന്നാക്കാറുള്ളത്. അപ്പം പെട്ടെന്ന്
നന്നാക്കി കിട്ടും. അല്ലെങ്കിൽ എനിക്ക് കത്തി വെച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറേ സമയം പോകും കേട്ടോ. അപ്പോൾ ചോപ്പറിലിടുക, പെട്ടെന്ന് തന്നെ രണ്ട് വലിയ വലിക്ക ആ സംഭവം റെഡിയായിരിക്കും. പിന്നെ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാക്കാൻ നന്നാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട് വെളുത്തുള്ളി നന്നാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടുപ്പുള്ള ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെ, എനിക്ക് വെളുത്തുള്ളി നന്നാക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ഈ വെളുത്തുള്ളി തൊട്ടുണ്ടെങ്കിൽ കയ്യിൽ അലർജി ഉണ്ടാവും. അപ്പോൾ ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് കുറേ വെളുത്തുള്ളി ഇങ്ങനെ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ എങ്ങനെ അറിയാം നന്നാക്കുക, അന്ന് ജസ്റ്റ് വെളുത്തുള്ളി എടുത്തിട്ട് നടുവിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു അതിൻ്റെ എന്താ പറയുക ആ ഒരു തലയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു കട്ടിയായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അതും കൂടി അന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പോരും കേട്ടോ. പക്ഷേ ഇതുപോലെ വലിയ വെളുത്തുള്ളിയാണെങ്കിലാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ ഇങ്ങനെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ക്രഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും, എന്നിട്ടാണ് ചതയ്ക്കുക. അപ്പം ചതയ്ക്കുന്ന സമയത്തിലേ നന്നായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചീര ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുക, ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടത് ഇട്ട് കൊടുക്കുക, പിന്നെ അതിലേക്ക് ചീര ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കില്ല കേട്ടോ, തുറന്നിട്ട് തന്നെയാണ് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ചീരയൊന്ന് വെള്ളമൊക്കെ നിറഞ്ഞ് ആകെ കൂടി ഒരു കുഴഞ്ഞ പോലെ ഇരിക്കും. പിന്നെ ലാസ്റ്റ് കുറച്ച് എന്താ പറയുക കുറച്ച് എണ്ണയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ചീരത്തോട് റെഡിയാവും. അപ്പോൾ പാറുവിന് ഇന്ന് രാവിലെ സിർലാക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം സിർലാക്ക് ഞാൻ എല്ലാ ദിവസവും ഒന്നും കൊടുക്കാറില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് മടിയാണെങ്കിൽ അപ്പം കൊടുക്കാറുള്ള കാര്യമാണ് കേട്ടോ. അപ്പോഴാ നമ്മുടെ ഒരു സുന്ദരി പൂവ് കണ്ടോ, നമ്മുടെ ചെമ്പരത്തി വിരിഞ്ഞുണ്ട്. എന്തൊരു സന്തോഷമായി എന്നറിയാം എനിക്കിത് കണ്ട സമയത്ത്. ആകെ ഞാൻ സർപ്രൈസ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ കണ്ട സമയത്ത്. ആ ഒരു ഈ ഒരു വെറൈറ്റി ഉള്ളത് ഞാൻ അധികം അങ്ങ് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ പാറുവിന് എന്താ ചീര കഴിക്കാനായിട്ട് മടിയാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ചീര അകത്ത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് കഞ്ഞിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവക്ക് പാറുവിന് ഇപ്പോൾ ഓൾറെഡി 2 വയസ്സായി, ചോറൊക്കെ കൊടുക്കേണ്ട സമയമായി. പക്ഷേ ചോറ് കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോറ് കൊടുക്കും. അപ്പോൾ അത് കഴിക്കുന്നില്ല തോന്നുമ്പോഴാണ് കേട്ടോ കഞ്ഞി കൊടുക്കാം. അപ്പം മാർച്ച് മാസമൊക്കെ ആയില്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മാർച്ച് മാസത്തിൽ ഇങ്ങനെയുള്ള ഒരു കലണ്ടറും 2 കലണ്ടർ തൂക്കിയിട്ടു കേട്ടോ. ഇതിലാണെങ്കിൽ നമുക്ക് എനിക്ക് മെനു പ്ലാനൊക്കെ എഴുതാനായിട്ട് എളുപ്പമാണ്. എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസമുള്ള ഉണ്ടെങ്കിലോ എന്തെങ്കിലും മറന്നു പോകാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്യാമല്ലോ. അപ്പം കലണ്ടറൊക്കെ വായിച്ച് തൂക്കുക. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആ ഒരു മാസം കഴിയുന്ന സമയത്ത് പുതിയൊരു പേപ്പറിൽ ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പാറുവിനുള്ളൊരു കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് റവ ആഡ് ചെയ്യുക. റവ ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ, പാറു ഇത്തിരിയേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നെയ്യുടെ റവയുടെ ഒക്കെ നല്ല മണങ്ങ് വരും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക കേട്ടോ. പാല് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയുള്ള കൺസിസ്റ്റൻസിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ ഒരു റവയും നെയ്യും ആ ഒരു ശർക്കരയുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഒരു 40 മിനിറ്റ് ഏതായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ സാധനങ്ങളൊക്കെ കണ്ടു, എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ് കുട്ടികളാകുമ്പോൾ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് സ്വാഭാവികമാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാം അവളുടെ ടോയ്സൊക്കെ എടുത്തൊന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ടോയ്സേ കൊടുക്കാറുള്ളൂ, അതുകൊണ്ട് ആകെ മൊത്തം അങ്ങ് അലങ്കോലാവാറില്ല കേട്ടോ. കുറച്ച് ടോയ്സ് മാത്രം ഒരു സമയത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാ മണ്ണൊക്കെ ഇന്നലെ രാത്രിയിൽ ഒരു പൂച്ച വന്നിട്ട് എൻ്റെ ചെടിച്ചട്ടി അകത്ത് പൂച്ച വന്നിട്ട് ചെടിച്ചട്ടി താഴെയിട്ട്, അപ്പോൾ അതിൽ നിന്ന് മണ്ണായതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്, ഇന്ന് മോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ മോപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് സമയം ആയുസ്സുണ്ടാവുള്ളൂ കേട്ടോ. പാറക്കുട്ടി കളിക്കാൻ തുടങ്ങിയുണ്ടെങ്കിൽ വീണ്ടും മുമ്പ് കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയാവും. പക്ഷേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവരുടെ കളിക്കേണ്ട സമയമാണ്, പുറത്ത് പോയിട്ടൊന്നും അധികം കളിക്കാനും പറ്റുന്നില്ല, വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അപ്പോൾ അവരെന്തായാലും സ്വാഭാവികമായിട്ടും കളിക്കും, അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, ജസ്റ്റ് ചെറിയൊരു എന്താ പറയുക സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബ്രെഡ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് കേടാവുന്നതിന് മുമ്പ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒരു മുട്ട എടുക്കുകയാണ്. മുട്ടയിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് പിന്നെ ക്യുമിൻ പൗഡർ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ഞാനിവിടെ ബ്രൗൺ ഷുഗർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുമ്പോൾ മറ്റേ ഷുഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് കാരണം ഞാൻ കാണാറുണ്ട് ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ബ്രൗൺ ഷുഗർ കഴിക്കാൻ ഭയങ്കര
ഹെൽത്തിയാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം പിന്നെ ആ ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് മിക്സ് ഇതിലേക്ക് ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പക്ഷേ ഞാൻ ആദ്യം തന്നെ ബട്ടർ പുരട്ടണം അതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ അത് രണ്ടാമത്തെ ബ്രെഡിൽ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് പുരട്ടുമ്പോഴാണ് ആ ഒരു മിക്സ് ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റി ആവുക അപ്പം എന്താ പറയുക ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറും കൂടി ആക്കിയിട്ട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അതിലേക്ക് ആക്കിയിട്ട് പിന്നെ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ എന്താ പറയുക സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പം എന്താ പറയുക എയർ ഫ്രയറിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പം കുറച്ച് നേരം എന്താ പറയുക ഇതിൽ ടെമ്പറേച്ചറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സെറ്റ് ആയിക്കോളും പക്ഷേ അത്രയ്ക്ക് എനിക്ക് വേണ്ട കാരണം ഇതിൽ കുറച്ചിങ്ങനെ എന്താ പറയുക ബ്രൗൺ നിറക്കി ആവുന്ന സമയത്ത് കഴിക്കുന്നത് ഒട്ടും ഹെൽത്തി അല്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ജസ്റ്റ് ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഒരു എത്രയിലായിരുന്നു 2-3 മിനിറ്റ് ഒരു 5 മിനിറ്റ് മതിയാവും 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നോളൂ കേട്ടോ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതാ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ ഒരു 175 പിന്നെ ഒരു ടൈം എത്രയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഞാനിവിടെ ഒരു 4 മിനിറ്റോ അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ആകുമ്പോഴാണ് ശരിക്കും എത്ര സമയമാണ് വേണ്ടത് എത്ര ടെമ്പറേച്ചറിലാണ് എന്നൊക്കെ മനസ്സിലാവുക അപ്പോൾ ഞാൻ ഇത് റെഡി ആവുന്നുണ്ട് ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനൊരു സൗണ്ട് വരും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും കൂടുതലൊന്നും കുക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുക്കായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ചീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മെൽറ്റായി പോകുമല്ലോ അപ്പം ഞാൻ ലാസ്റ്റ് ഒരു കുറച്ച് സമയം മാത്രമാണ് ചീസ് ഇതിൽ എയർ ഫ്രയറിൽ വെക്കാറുള്ളൂ കാരണം പെട്ടെന്ന് മെൽറ്റായി പോവുകയും ചെയ്യും ഒരു ബ്രൗൺ നിറം വരികയും ചെയ്യും അത് ഒട്ടും ഹെൽത്തി അല്ല അപ്പോൾ ലാസ്റ്റ് ഒന്ന് നമ്മുടെ ചീസും കൂടി ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് കുക്കുംബറും പിന്നെ എന്താണ് നേരത്തെ ജർജർ ഉണ്ടായിരുന്നല്ലോ ജർജറും കൂടിയാണ് കേട്ടോ അപ്പം ഇതിൽ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് സോൾട്ടും കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഹെൽത്തിയും ആണ് കഴിക്കാനായിട്ട് ഫില്ലിങ്ങും ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ